പെൻഷൻ പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന മുദ്രാവാക്യം മുൻനിർത്തി സർവീസ് പെൻഷൻകാർ സമരമുഖത്ത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് കഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും മുൻ പരിഷ്കരണത്തിൽ നൽകേണ്ടുന്ന കുടിശ്ശിക ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. 2022 നൽകേണ്ടിയിരുന്ന ക്ഷമാശ്വാസ കുടിശ്ശിക ഉടൻ നൽകണമെന്നും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണമെന്നുമുള്ള മറ്റാവശ്യങ്ങളും സമരം മുന്നോട്ട് വച്ചു. ഓഫീസിന് മുന്നിലേക്ക് മാർച്ചുമായി എത്തിയാണ് പ്രവർത്തകർ സത്യാഗ്രഹമിരുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പ്രഭാകർ പൊതുവാളിന്റെ അധ്യക്ഷതയിൽ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ പറയാമെന്ന് ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞത് ഒന്നിനും തടസ്സമില്ല, പക്ഷേ പ്രതിസന്ധി നേരിടുന്നു സാമ്പത്തിക രംഗത്ത് എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയും ധനമന്ത്രി ഇന്നലെ കൂടെ പറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഈ സർവീസ് പെൻഷൻകാർ നിശ്ചയം പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്ന സംശയം നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഉയർന്നു വരാം. പുറത്ത് പോകണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഉയർന്നു വന്നേക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സംശയ നിവാരണ കാര്യത്തിൽ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ചടങ്ങിൽ പി കെ മാധവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ പി സി പ്രസന്ന, സരസ്വതി ടീച്ചർ, സുബ്രഹ്മണ്യ തന്ത്രി, വി എ ജോസഫ്, എസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാതൻ മാസ്റ്റർ സ്വാഗതവും കോമൻ കല്ലിങ്കൽ നന്ദിയും പറഞ്ഞു. യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ പി രാമചന്ദ്രൻ മാസ്റ്റർ, പി വി ശ്രീധരൻ, ഇ സി കണ്ണൻ, എം സി ശേഖരൻ നായർ, കെ മോഹനൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. യൂണിയന്റെ വിവിധ ബ്ലോക്ക് കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ജാഥയായി വന്ന് സമരക്കാരെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.